അയൽവാസികളോടും അബ്ബാസിന്റെ പെണ്ണുങ്ങളോടും എന്റെ പെണ്ണുങ്ങളോടും നമ്മളെ സൂറാബിനോടൊക്കെ ഒന്ന് പറയണം. ആ അതൊക്കെ പറയമ്മ. പിന്നെ നിങ്ങൾ ഇപ്പാന്റെ ആധാരം ഒന്ന് വാങ്ങിച്ചാണ്ടി പഞ്ചായത്തേക്ക് പോകുമ്പോഴേ ആധാരം കൊണ്ടുചെല്ലണം. ആധാരം ഞാൻ ഇപ്പാന്റെ അടുത്ത് നിന്ന് വേങ്ങിയച്ചോണ്ട് പിന്നെ ഇജ്ജ് സ്ഥലം പഞ്ചായത്തേക്ക് കാട്ടിക്കൊടുക്കുമ്പോഴേ ആ മൂലക്കാണ് കേട്ടോ ഇപ്പൊ പ്രത്യേകം പറഞ്ഞേക്കണു. അതിപ്പോ എന്നോടും പറഞ്ഞേക്കണു. ആ അവിടെ തന്നെ കേറ്റുള്ളൂ. അല്ല അപ്പൊ 40 സെന്റിന് നടു കൊണ്ടേ കയറ്റാൻ പറ്റൂല്ലോ. പൈസ ഞാനേ നാളെ തരട്ടോ. അബ്ബാസെ കൊറേ പൈസ ചെയ്യണം ഇവിടെ. ഇജ് ഇന്ന് തരാം നാളെ തരാറിനോണ്ട് കാര്യമില്ല. ദീപാവലിയാണ് വരണ്ടത്. ഇനി ഫുള്ള് കണക്കും ക്ലോസ് ചെയ്യണം. ഇനി ഇവിടെ ഈ സിഗരറ്റ് നമുക്ക് ഒന്നും കിട്ടാനില്ല. തേരെ ഉണ്ണിയ ഞാൻ അവിടെ നാടിട്ടൊന്നും പോകുന്നില്ലല്ലോ. ഞാനോ എഴുതികാളെ അബ്ബാസേ. എന്റെ ഉപ്പാന്റെ സ്ഥലത്ത് ഇജ്ജ് പേരയേറ്റ് വെക്കുന്നുണ്ടോ? ഇഞ്ചിനീയറൊക്കെ വന്നു നോക്കണു കണ്ടു. ആചര ഞാനല്ല പേരേക്കുന്നത്, അത് അന്ത്രോനാണ്. നിങ്ങൾ ആരെങ്കിലും പേരേറ്റിക്കോളി. അതിന്റെ വടക്കേ അതിർന്നതാണ്, ആ മാന്തുമ്പ നോക്കണം. പണ്ട് അതിറിന്റെ പേരില് എന്റെ വാപ്പാനേറ്റ് തല്ലല്ലാത്തൊക്കെ കഴിഞ്ഞാണ് ഞാൻ. ആചര അത് അതിറിന്റെ പേരില് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവൂല. അത് അന്ത്രോനല്ലേ, വാപ്പല്ലല്ലോ. എന്തൊക്കെ കുടിയിട്ടോർത്താനും എന്തേ പറ്റി പോകുന്നത്? കുഴപ്പമൊന്നുമില്ല, പെരയിലെല്ലാവർക്കും സുഖം തന്നെയാണ്. പിന്നെ ഞാനേ പ്രത്യേകിച്ച് പോരാനുള്ള കാരണേ, ഞാൻ അങ്ങനെ ചെറുതായിട്ട് പെരപ്പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങോട്ട് കുറച്ച് കായും ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കുറ്റടിച്ചിലുണ്ട്. അപ്പോൾ ഡേറ്റൊന്നും ഉറപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ആ ഇത് ചോദിച്ച പൈസ എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ തരണ്ട്. പെരപ്പ് കയറ്റണം, അത് ഒടുവ് തന്നെ അല്ലേ പാൻ്റെ സ്ഥലത്ത് തന്നെ. അത് പാൻ്റെ പേരൊക്കെ എഴുതി തന്നതിനിപ്പം തലൊന്നും പേരൊക്കെ ആക്കിയിട്ടില്ല കാക്ക. അതെ ഇപ്പൊ കുറെ മുമ്പേനെ പറിച്ചു തുടങ്ങിയിരിക്കണു അബ്ബാസിനോട്. പറ്റെങ്കിൽ പേര കയറ്റിക്കോ സ്ഥലത്ത് നിന്ന്. അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പാനോട് ചോദിച്ചപ്പോ പിന്നോട് പറഞ്ഞു എന്നു കേട്ടിക്കോ. അബ്ബാസ് ഇപ്പൊ ഏതായാലും കേട്ടില്ലല്ലോ. ഒരു മൂലക്ക് കയറ്റാൻ പറഞ്ഞേക്കണു. പേരൊക്കെ എന്തിനാ ആക്കണ്? അതിപ്പാന്റെ പേര് തന്നെ കിടന്നോട്ടെ. ഇപ്പാന്റെ സ്ഥലത്ത് പേര കേറ്റണീന്നൊന്നും കുഴപ്പമില്ല. എത്ര സെന്റിലാ പേര കേറ്റു വെച്ചാലേ അത് എന്റെ പേരൊക്കെ ഉണ്ടാക്കി തരാൻ പറയാ. അതാണ് എന്റെ ഒരു വൃത്തി. എത്ര കാക്ക നിങ്ങൾ പറയണ്ടേ? അതിപ്പാനോട് ചോദിച്ചൊന്നും വേണ്ട. ഇപ്പൊ ഇപ്പൊ നല്ല സന്തോഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് അബ്ബാസിനോട് അവിടെ പേര കാറ്റിക്കോന്ന്. ഇനിയിപ്പോ നമ്മള് ആധാരം പാനോട് ചോദിച്ചാൽ എന്റെ പേർക്കാക്കെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് എന്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. മക്കള് വേറെ രണ്ടാളില്ലേ, പാപ്പാന്റെ കാലശേഷേ പിന്നെ അതെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കച്ചറായി മാറും. അതുകൊണ്ടാണ് ഞാൻ എന്റെ പേര് കാക്കിക്കാളാന്ന് പറയുന്നത്. അത് ഇനിയിപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവൂല. ഏതായാലും പണി തുടങ്ങാൻ വിചാരിച്ചില്ലേ, അതൊക്കെ പിന്നുള്ള സംഗതികളല്ലേ. പിന്നെ ഇനിയിപ്പോ കുറ്റടി ഉണ്ടല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് ഫോണിൽ കൂടി വിളിച്ചറുള്ളൂ. നിങ്ങൾ വരണട്ടോ. അപ്പൊ വരുമ്പോ നിങ്ങൾ ആ പൈസയും കൂടി ഒന്ന് എടുത്താണ്ടി. പിന്നെ പണിയാണ് തുടങ്ങാലോ നേരത്തെ. ആ കുറ്റിയടി പറയാതെ വരുമൊന്നും വേണ്ട, വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ വരണ്ട്, അപ്പൊ ഞാൻ പൈസയും കൊണ്ടുണ്ട്. പിന്നെ ഒരു കാര്യം, പഞ്ചായത്തുനിന്നേ ശരിയാക്കാനുള്ള പേപ്പറുകളൊക്കെ ശരിയാക്കിയിട്ട് പണി തുടങ്ങിയാൽ മതിട്ടാ. അല്ലെങ്കിൽ ഭയങ്കര ഫൈനായി കാരണം. ഓരോ ഇലക്കമില്ല നിയമങ്ങളും വന്നോളിപ്പോ. എത്ര പല ജന്തുക്കളും ഉണ്ടാവും അതില്? ഞാനേ സാനിപ്പാന്റെ ചെരുപ്പ് ഇതില് വെച്ചിരുന്നു. ഓൻ എന്നോട് ചോദിച്ചിരുന്നു, അത് കാണില്ല. അപ്പൊ നോക്കിയതാ. ആ വൈനായത്തിനെ കൊറച്ച് കട്ടൻ ചായ ഉണ്ടായിക്കാണ്ടി ആ പണിക്കാർക്ക്. സുക്കൂറിപ്പെടുക്കെ പോയി. ഓനെ ഇവിടുന്നാണ് പോയിന്ന്, മാനൂരി അടുത്തേക്ക് പോണം എന്ന് അറിഞ്ഞിക്കാണ്ട്. പിന്നെ ആ ആധാരം ഒന്ന് എടുത്തേക്കാൻ പറഞ്ഞേക്കണു ഓനെ. അത് ഇന്ത്യ അടുത്ത് തരുവണ്ടി നിങ്ങൾ ട്ടാ. പഞ്ചായത്തിന്റെ പേപ്പറാള് ശരിയാക്കാൻ അത് മാണ്ടിയായിരുന്നു നബീസോ. ഞാൻ ഒത്തുകണ്ട് കേറുമ്പോഴേ ഞാൻ എനിക്കത് എടുത്തു തരാം. പിന്നെ കുറ്റടിച്ചിന്റെ ദിവസം എന്തേലും തീരുമാനം പറഞ്ഞോ? ആ ദിവസം ഓനെ തീരുമാനിച്ചിട്ടില്ല. കുറ്റടിച്ചത് തീരുമാനിച്ചിട്ടേ കുറ്റടിച്ചാൻ നമ്മക്കേ ആ ബാവുട്ടി തങ്ങളെ കൊണ്ടുവരണം. ഞാനും അത് വിചാരിച്ചിരുന്നു. ഓനിഞ്ഞേ ആ എഞ്ചിനീയർമാരാരേലും കൊടുക്കാണ്ടേ കുറ്റി അടിച്ചോന്നാവോ. തങ്ങന്മാരും മോരിയന്മാരൊന്നേ ഓന് പറ്റൂല. ആരെടുത്തില്ലാത്തൊരു രീതിയാണ് ഓന്റെ അടുത്ത്. ഓനോടേ എഞ്ചിനീയർമാരെ കൂടെ അടുപ്പിച്ചണ്ടെന്ന് പറഞ്ഞാണ്ടി ബാവുട്ടി തങ്ങളെ എന്തായാലേ ആ കുറ്റി അടിച്ചാൽ നമ്മക്ക് കൊണ്ടുവരണം. ഇങ്ങനൊരു പെരപ്പണി നമുക്ക് ഉണ്ടാവൂല നബീസോ. പിന്നെ അബ്ബാസ് എന്നോട് എത്തിലും പറഞ്ഞിരുന്നോ നമ്മളാണ് തീരുമാനിച്ചുകൊണ്ട് ഇപ്പൊ സുക്കൂറാണ് കേറ്റിക്കോട്ടെ എന്ന് പറഞ്ഞതാണ്. ഓനോടാണെങ്കിൽ ഞാൻ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അന്നോട് അബ്ബാസ് വല്ലതും പറഞ്ഞിരുന്നു നബീസോ? അബ്ബാസിന് തിരുപ്പതിക്കോടൊന്നുമില്ല, നമ്മള് രണ്ടാളോടും കേറ്റാൻ പറഞ്ഞതല്ലേ. സുക്കൂറിന്റെ അടുത്ത് പൈസ ഉണ്ട്, അബ്ബാസിന്റെ അടുത്ത് ഒന്നുമില്ല. പൈസ എല്ലാം കേറ്റട്ടെ, അബ്ബാസ് അങ്ങനെ
ബുധനാഴ്ച നടക്കല്ലേ. ഓന് നബീസോ ഒരു ബേവും ചൂടൊന്നും ഉണ്ടാവൂല. ഇപ്പൊ ഒരു ഇരിക്കൂര പടം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത്. ഓന് കാരണവരെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പെൺകുട്ടി വലുതായി വരണ്ട എന്നുള്ള ചിന്ത ഓൻ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ടി നബീസോ. എടാ ചെങ്ങായി, എപ്പോഴാ എന്റെ തിരുമ്പല് കച്ചില്? ആ പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും ഞമ്മളെ കാത്തു തീർക്കൂല. ഇതാണ് എത്തിച്ചിട്ടാണ് എനിക്ക് പറമ്പിട്ട് എടുത്തു പണിയെടുക്കാൻ. ഇതൊന്നാണ് കയ്യേട്ട സുക്കൂറ, എനിക്ക് ഒരുപാട് പണിയില്ലേ. ഇത് രാവിലെ തന്നെ വന്നുകാണ്ട് എത്ര ചങ്ങായിച്ച് പറയണ്ട്. പത്തനക്ക് പഞ്ചായത്തിലെത്തണം, നമുക്ക് ആ അക്ഷയിലൊന്ന് പോകണ്ട്. കൈവ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം, പിന്നെ അതേമാതിരി തന്നെ നികുതി എടുത്ത ചീട്ട് ഉണ്ടല്ലോ അതും വാങ്ങണം. പിന്നെ ഈ ആധാരം ഇപ്പാന്റെ പേരിലല്ലേ, ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആധാരം പെട്ടെന്ന് ഇപ്പൊ കൊണ്ടേ കൊടുക്കും വേണം. ഇജ് ബാഗ് നോക്കിക്കൂടെ. ആധാരൊക്കെ അപ്പാന്റെ പേരിലാ? അപ്പാന്റെ പേരിലാക്കിട്ടില്ലേ? അതിലേക്ക് പേരേറ്റനെ? പേരാന്റെ അപ്പാന്റെ പേരിലാവൂട്ടാ. അതിന്റെ ഗൗരവേ എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. അല്ല കുഞ്ഞോനെ, അതിലിപ്പോ എന്താ ഇത്ര വലിയ ഗൗരവം? അതൊക്കെ സുക്കൂർ എന്റെ അനുഭവം എനിക്ക് പറഞ്ഞുതരാം. എന്തനുഭവം ഇപ്പൊ എനിക്ക് പറയാനുള്ളത്? അതിനിജ് ബാപ്പാന്റെ മുതലിലുള്ള പേരാട്ടിക്കുണ്ട്. ഇജ് കാലെടുത്ത് വാങ്ങിയ മുതലല്ലേ ഇപ്പത്? ഞാൻ 12 കൊല്ലം സൗദി അറേബ്യയിൽ നയിച്ചുണ്ടാക്കിട്ടേ പൈസ നാട്ടിൽ അയച്ചു കൊടുത്താ. എന്റെ അമ്മോസന അത് കൈകാര്യം ചെയ്തിരുന്നു. ഞാൻ ഇവിടെ വന്നു നോക്കുമ്പോ ഈ സ്ഥലം പേര് എന്റെ പേരിലല്ല, ഞാൻ എന്റെ പേരിലാക്കാനൊക്കെ പറഞ്ഞിരുന്നു. നോക്കുമ്പോ ഇപ്പൊ അത് പെണ്ണുങ്ങളെ പേരിലാണ്. എന്നിട്ട് നോക്കജ്, എന്റെ പെണ്ണുങ്ങളെ മാക്സിമം മുതൽ അടിപ്പാവാള വരെ ഞാനാ കഴിഞ്ഞു. ഞാൻ ഇവിടെ വെറും പഠിക്കാനടാ, ഈ ഗതി എനിക്ക് വരരുത്. ഞാൻ മുറുക്കാൻ മേടിച്ചാൻ വേണ്ടി ഇങ്ങനെ പോന്നായിരുന്നു, അപ്പൊ ഇവിടെ അടച്ചോക്കണോ. ഓനെ കോട്ടയത്തേക്ക് സാധനം എടുക്കാനായിട്ട് പോയിട്ടുണ്ടാവും. ഇതെത്തപ്പ നമ്മളാ മൂലക്ക് ഇതക്കലേ ഇത്ത എവിടെ വെട്ടി തീർച്ചയും കണ്ടു. ഇതെത്തപ്പല്ല എന്ത് ഉണ്ടാക്കുക, കൃഷി ഉണ്ടാക്കുക. കൃഷി ഒന്നും അല്ല മായമുട്ടിയെ, ചെക്കനെ അവിടെ ഒരു പെരാറ്റിയാണ്. ആ അബ്ബാസിനാ? ആ ഓമ്പ മൂത്തോനാണല്ലോ, ഓനെ പേരം വേറെ പോണല്ലോ. ചെറിയവനാണ് കേട്ടിണ്ടത്, വല്ലോന്റെ അടുത്ത് കായൊന്നും ഇല്ല. ചെറിയവന്റെ അടുത്തേ ഓന്റെ പെണ്ണുങ്ങളെ പണ്ടും അതും ഇതൊക്കെ പാടുണ്ട്. അത് വിറ്റിക്കാണ്ട് ഓൻ കേറ്റട്ടെ എന്നോട് ചോദിച്ചപ്പോ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്. ആരേലും ഒരാളെ ഒരു ഇരിക്കക്കൂര വെക്കണ്ടല്ല നല്ലത്, രണ്ടാളില്ലേ, ഒരാൾ ഇനിയിപ്പൊ ആ പേരിൽ തന്നെ നിന്നോളൂ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെയാണ് സമ്മതിപ്പിച്ചേക്കണു. അത് ഞാൻ നന്നായി. എന്റെ വല്യോരിപ്പ രണ്ടാളും വേറെ പോയല്ലോ, മൂന്നാമത്തെ അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനതിലൊരു പേരെ വെച്ച് കെട്ടട്ടെ എന്നിങ്ങനെ. അപ്പൊ ഞാനത് മൂളിയിട്ടില്ല, അങ്ങനെ പോയി മക്കൾ തോന്നുള്ളതല്ലേ. ഓരോക്കെ അഭിപ്രായം ചോദിച്ചാൽ പറ്റൂല. ഇപ്പൊ എത്തപ്പോ അത് മക്കളോടൊക്കെ അഭിപ്രായം ചോദിച്ചാൽ മൈമുട്ടിയെ, എന്റെ സ്ഥലം തന്നെയല്ലേ, ഓനൊരു ഇക്കക്കൂരാണ് കേറ്റിക്കോട്ടെ. പിന്നെ ഇപ്പൊ രണ്ടാളല്ലേ ഉള്ളു, ഓരോടെ ഒരു അരുവിലൊക്കെ ഒന്ന് കേറ്റിക്കോളും. ഏതായാലും ഇപ്പൊ എല്ലാവർക്കും ആണല്ലോ ഇപ്പത്. ഇച്ചു കൊടുക്കാൻ പോയിട്ടുണ്ട്. പെണ്ണുങ്ങൾ ഇങ്ങനെ മടി പറഞ്ഞപ്പോഴേ ഞാൻ ഒന്നിങ്ങനെ പിന്നിക്കുന്നതാണ്. അപ്പൊ കാരണം എന്താ പറയുക, ഓളെ ആങ്ങളെ പണ്ട് ഇതേമാതിരി ഒരു ചോയ്പ് പെട്ടേക്കണം. അപ്പൊ അതുകൊണ്ടാണ് ആ പറച്ചില് പറഞ്ഞിട്ടുണ്ട്. ല്ലോ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്. എന്താ എനിക്ക് പറയാനേ? ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് പറഞ്ഞു, പിന്നെ നമ്മളെ മാനമ്മോനും പറഞ്ഞു. എന്റെ പേരപ്പ പണി തുടങ്ങണില്ലേ, അതിപ്പോ 7 സെന്റിലാണ്. അത് ഇപ്പൊ എന്റെ പേരക്ക് എഴുതി തരാണെങ്കിൽ അതാവും ഏറ്റവും നല്ലത്. പേരിലാക്കണ കാര്യൊന്നും ഇപ്പാനോട് പറയാൻ പറ്റൂല. എനിക്ക് ഇപ്പൊ സ്ഥലം തന്നിട്ടില്ലേ, അതിലാണ് കേറ്റിക്കൂടെ. ആ കാര്യൊക്കെ നമുക്ക് പിന്നെ തീരുമാനിച്ച. അത് നിങ്ങൾ വിചാരിച്ച മാരിക്കല്ല, അതൊക്കെ പിന്നെ കൊറേ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഈ പറയണത്. ഇപ്പൊ ഈ ആൾക്കാരൊന്നും വെറുതെ പറയല്ല, എനിക്കിപ്പൊ അതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലേനു. എന്ത് ബുദ്ധിമുട്ടാണ്ടാണ്ട്? നാട്ടുകാരുടെ സ്ഥലത്തൊന്നല്ല കേറ്റണത്, പേരാ അന്റെ വാപ്പാന്റെ സ്ഥലത്തല്ലേ. നാട്ടുകാരുടെ സ്ഥലമല്ല, അത് എനിക്കറിയാം, ഇപ്പാന്റെ തന്നെയാണ്. പിന്നെ ഈ ലക്ഷക്കണക്കിന് ഉപ്പ ചെലവായിക്കണം ഞാൻ ഇപ്പൊ പെരപ്പണി തുടങ്ങാൻ നിക്കണത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഇപ്പാന്റെ മരണശേഷം എന്തായാലും എനിക്ക് അതിലൊരു അവകാശം ഉണ്ടാവുമല്ലോ. അത് ഇപ്പൊ ഇപ്പൊ തന്നെ എഴുതി തന്നാ പോരെ. അല്ലാത്ത ചേത്താമാരാണ് എനിക്ക് ഈ കുറ്റിബുദ്ധിയൊക്കെ പറഞ്ഞാ നിക്കണ്ട്. എന്റെ വാപ്പാനോട് ഈ കാര്യമൊന്നും പറയാൻ പറ്റൂല. വാപ്പ പറഞ്ഞ സ്ഥലത്ത് എനിക്ക് പേരെ കേറ്റണമെങ്കിൽ കേറ്റിക്കോ, അല്ലെങ്കിൽ പേരെ കേറ്റും വേണ്ട.